അയ്യോ, ഈ എക്സാമിൽ ഇത്രയും പേര് ഫെയിലായ? ആ കണ്ണട ഒന്നാണ്. 444 എവിടെ? നോ താങ്ക്സ്. മുന്നാവായി പിന്നെ ഫെയിലായി. Shall we go to movie? Okay. Gracie, മുന്നാവായി നിന്നെ സ്നേഹിക്കുന്നുണ്ട്. Sorry, no vacancy. അങ്ങനെ പറയരുത്. വേണമെങ്കിൽ എം എൽ എയുടെ റെക്കമെൻഡേഷൻ ലെറ്ററും കൂടി ഉണ്ട്. റെക്കമെൻഡേഷൻ ലെറ്ററോ? തന്നെ. ഞാൻ എനിക്കറിയാം എവിടെ കൊടുക്കണം, എങ്ങനെ കൊടുക്കണമെന്ന്. ഞാൻ കാണിച്ചു തരാം. വസന്തി, ഈ മുന്നാവായിയുടെ ജീവിതം മുഴുവൻ കൈപിടിക്കാൻ നീ കൂടെ ഉണ്ടാകുമോ? ഈ കൈ ഒഴിവില്ല, വേറെ കൈ നോക്കാം. അതും പോയി. ഇവിടെ ഒരു വേക്കൻസി ഉണ്ടേ? എവിടെ ആയാലും ഓക്കെ. അറ്റ്ലീസ്റ്റ് ഒരു കാറെങ്കിലും ഉണ്ടല്ലോ. വിമാനം പോലെ വിശാലമായ മനസ്സുണ്ട്. മനസ്സോ? അത് പുഴുങ്ങി തിന്ന. മനസ്സ് പുഴുങ്ങി തിന്നാലോ? എന്താ മുന്ന പോയി മുഖത്തൊരു ഫീലിംഗ്? വീണ്ടും പഴയ പോലെ തോറ്റോ? എനിക്ക് ഫീൽ ചെയ്തത് ഫെയിൽ ആയതുകൊണ്ടല്ല, പെണ്ണുങ്ങളുടെ മുമ്പിൽ ഫൂൾ ആയതുകൊണ്ടാ. ഏതെങ്കിലും ഒരു പെണ്ണിനെ ലൈൻ അടിക്കാൻ പോയാ ഇങ്ങനാ? നമുക്കറിയാവുന്ന ഒരു പെണ്ണിനെ മുട്ടി നോക്കാം. പറഞ്ഞതുപോലെ ഇനി ഞാൻ അങ്ങനെ തന്നെ ചെയ്തോളാം. എന്നാ പിന്നെ തുടങ്ങിക്കോ. പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നിരിക്കുന്നത് ആരടാ? അവള് അതല്ല സത്യ. എന്താടാ? പ്ലീസ്ഡാ, സത്യ അല്ലാതെ വേറെ ആരും എനിക്ക് പരിചയമില്ല. അതിന് നീ ഒന്ന് ഹെൽപ്പ് ചെയ്താ ഞാനൊന്ന് ട്രൈ ചെയ്യാം. ആയിക്കോ, ആയിക്കോടാ. കുറച്ചു ദിവസത്തേക്ക് ഒന്ന് അഭിനയിച്ചാൽ മാത്രം മതി, അത് കഴിഞ്ഞ അവൻ സ്വയം സൈലന്റ് ആയിക്കോളും. ആള് ഭയങ്കര സെൻസിറ്റീവാ. എടാ മുന്നേ പോയി. രണ്ടുപേർക്കിടയിൽ അവൻ എന്തിനാ സത്യ? എന്താണ് സംഗതി? ലൈൻ അടിക്കാൻ നോക്കുക, കാണുന്നില്ലേ? ലൈനാണോ? സോറി പറയടാ. ആരാ നിങ്ങള്? ആരാണോ? പറഞ്ഞു കൊടുക്കടി. മൈ ബ്രദർ. എന്നെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്ത്. എന്റെ മുൻപിയ അളിയ. സോറി അളിയ, ചുമ്മാ അടിക്കുവല്ലായിരുന്നു. അത് ശരി, ഇവിടെ കാത്തു നിൽക്കുന്ന ആർക്ക് വേണ്ടിയാ? അതെ, അവള് തീർച്ചയായിട്ടും പാസ്സാകുന്ന അറിയാ, അതുകൊണ്ടാ. റയ്യോ റയ്യോ റേ, റയ്യോ റയ്യോ റേ.
രാജയോടൊപ്പം പഠിച്ചവനാണോ? സാമർത്ഥ്യപൂർവ്വം കളിച്ചിരിക്കണവൻ ഹൈദരാബാദിലുണ്ടെന്നാണ് ഇപ്പൊ അറിവ്. ഹൈദരാബാദോ? ഹൈദരാബാദിൽ അവനെ എവിടെ ചെന്ന് തിരക്കാനാടാ? എവിടെ തിരയാൻ? ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ നിന്നെ അറിയോ? അറിയില്ല. ഹലോ മാഷേ, ഇയാളെ നിങ്ങറിയോ? ഏയ്, ഇല്ല.